ഉള്ളത് കന്യാകുമാരിയിലാണ് കേട്ടോ. അപ്പോ ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ടാവും ഇവിടെ, പക്ഷെ എന്നാലും ഇവിടെ വരാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ കന്യാകുമാരിയിലെ വിശേഷങ്ങളിലൂടെയാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത്. കന്യാകുമാരിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഷോപ്പിംഗ് എങ്ങനെയാണ്, ബോട്ടിംഗ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ വിശേഷങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോ വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു പട്ടണമാണ് നമ്മുടെ കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സ്പോട്ടിൽ നിന്ന് നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടക്കുമായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടന്ന് ആ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും എൻഡിലുള്ള അവസാന സ്പോട്ടും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ കന്യാകുമാരി. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ഗാന്ധി മെമ്മോറിയൽ ഹാളിൽ നിന്നാണ് നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. നേരെ പോയ അമ്പലം പാറയ്ക്ക് നേരെ പോകും. അപ്പം അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കച്ചവടം ചെയ്യുന്ന. ആ ചേച്ചീനോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഡെസ്റ്റിനേഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ആദ്യം പോവാം, പക്ഷേ ഇതെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഗാന്ധി ഹാളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കണക്ട് ചെയ്ത് കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളൊക്കെ തന്നെ കണ്ടുവരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു കച്ചവടം കണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊരു മസാല പൊരി വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചേട്ടൻ പലതരത്തിലുള്ള മസാലകൾ, അതായത് പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മിച്ചർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അരി വറുത്ത് ആ ഒരു ടൈപ്പ് സാധനം, പിന്നെ അതേപോലെ തന്നെ മാങ്ങ, നല്ല ആവി വറക്കുന്ന കടല, ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു മസാല ടൈപ്പ് സാധനമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പല കച്ചവടക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. ആ ചേട്ടൻ വളരെ സ്പീഡായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ സമയമെടുത്തിട്ടല്ല, പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അതായത് ഇതൊരച്ചാണ്, നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ കോലം വരയ്ക്കാൻ പറ്റുന്ന ഒരു അച്ച്. അപ്പോൾ ഇവിടെ ഒരാൾ അച്ചുകളൊക്കെ എടുത്ത് ഭയങ്കര നോട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് ഈ സ്പൈസസ് തന്നെയാണ്. അത് നമ്മുടെ മലയാളീസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല കേട്ടോ ഇത്. ഇതധികം വാങ്ങാൻ നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. പിന്നെ ഈ കളർ ചെയ്തിട്ടുള്ള കല്ലുകൾ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായി. നമ്മൾ അക്വേറിയത്തിലേക്ക് കൊണ്ടിട്ടാൽ നല്ല രസമുണ്ടാവും. പക്ഷേ ഒറിജിനലായിട്ടുള്ള കളർ ചെയ്യാത്ത ഒറിജിനൽ കല്ലുകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ചിപ്പി വെച്ചിട്ടുള്ള പല പല ഐറ്റംസ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. അങ്ങനെ പല തരത്തിലുള്ള വെൻഡേഴ്സ്, പല തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ കന്യാകുമാരി എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് വാങ്ങാൻ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ശ്രദ്ധിച്ചത്. അതായത് നമുക്ക് റോഡ് സൈഡിൽ നിന്നിട്ട് ടാറ്റു ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ. ഇത് എത്രത്തോളം സേഫാണെന്ന് ചോദിച്ചാൽ അറിയില്ല, നമുക്ക് ടാറ്റുവിനെ കുറിച്ച് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, നമുക്ക് റോഡ് സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ പറയുന്ന ഡിസൈനിൽ അവർ ഇത് വരച്ച് തരും കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തമിഴ്നാട്ടുകാരല്ല. ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ തമിഴ്നാട്ടുകാരാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അധികം ഏർപ്പെടുന്നത് തമിഴ്നാട്ടുകാരല്ല. ഇവരെല്ലാം ആന്ധ്രക്കാരാണ്, തമിഴ് സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇവരിവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ ടാറ്റു, അതേപോലെ തന്നെ പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കാനും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന സമയത്താണെങ്കിൽ മ്യൂസിയം കണ്ടത്. പക്ഷേ ഇത് ഞങ്ങളിവിടെ ഇറങ്ങുന്ന സമയത്ത് വൈകുന്നേരമാണ്, പക്ഷേ ആ സമയത്ത് ഇത് ക്ലോസ്ഡ് ആണ്, അല്ലാത്ത സമയത്ത് ഇത് ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ശിലകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പോൾ ഇതാണ് ഗാന്ധി മണ്ഡപം. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ ഒഴുക്കുന്നതിന് മുന്നേ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച ഈ ഒരു സ്ഥലത്താണ് പിന്നീട് ഈ ഒരു ഗാന്ധി മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിതാഭസ്മം പ്രദർശിപ്പിച്ചത്. അപ്പോൾ പക്ഷേ ഈ ഒരു ഗാന്ധി മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു ആകൃതിയിലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ പതിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും, നമുക്ക് ഇതിനകത്ത് കയറാനൊക്കെ സാധിക്കുന്നതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കന്യാകുമാരി കേപ്പ് കൊമറിൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ഈ ഒരു സ്ഥലത്തിന് കന്യാകുമാരി എന്ന പേര് വന്നത്. നമ്മുടെ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെല്ലാം തന്നെ കന്യാകുമാരി ഭരിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് കന്യാകുമാരി നമ്മുടെ പത്മനാഭപുരം ആസ്ഥാനമായ വേണാടിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഇവിടം ഭരിച്ചിരുന്നത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതായത് 1729 മുതൽ 1758 വരെയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരായിരുന്നു കന്യാകുമാരിനെ ഭരിച്ചത്. പിന്നീട് 1956 ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ പുനർനിർണയിച്ചപ്പോൾ കന്യാകുമാരി തമിഴ്നാടിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. നമ്മളിപ്പോൾ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ചത്തുരത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി ക്ഷേത്രം, അതേപോലെ തന്നെ വിവേകാനന്ദ പാറ, അങ്ങനെ പലതരത്തിലുള്ള ഡെസ്റ്റിനേഷനുകൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കന്യാകുമാരി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് തന്നെ ഒരു ചരിത്രമുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ കാണുന്നത് നമ്മുടെ വിവേകാനന്ദ മണ്ഡപമാണ്. അപ്പോൾ അതിനൊക്കെ സൈഡിൽ തന്നെ ഒരുപാട് കച്ചവടക്കാർ, പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. അപ്പോൾ ഇവിടെ രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കച്ചവടമാണ് കേട്ടോ ഇത്. ചെണ്ട, ചെറിയ ചെണ്ടയാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഈ വിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അധികം ആൾക്കാരും ആന്ധ്രക്കാരാണ്. ഇങ്ങനെ വിറ്റ് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സൗത്ത് ടിപ്പിൽ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ടെമ്പിളുകളിൽ ഒന്നാണ് കേട്ടോ ഈ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ അവതാരമായ കന്യാദേവിക്ക് ശുചീന്ദ്രനാഥനായ ശിവനുമായുള്ള വിവാഹം തടസ്സപ്പെട്ടുവെന്നും വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും മറ്റു ധാന്യങ്ങളും പാചകം ചെയ്യാനാകാതെ പോയെന്നുമാണ് ഐതിഹ്യം. ഇന്നും സന്ദർശകർക്ക് നടക്കാതെ പോയ ഈ വിവാഹത്തിൻ്റെ സ്മരണാർത്ഥം അരിയുടെ രൂപത്തിലുള്ള കല്ലുമണികൾ ഇവിടെ നിന്നും വാങ്ങാം. ഇപ്പോൾ കന്യകയായി തന്നെ തുടരുന്ന കന്യാകുമാരി ദേവി സന്ദർശകരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഇവിടെ ദർശനം നടത്തിയാൽ അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും ഉത്തമ ദാമ്പത്യം ലഭിക്കുമെന്നൊക്കെയുള്ള പലതരത്തിലുള്ള സങ്കല്പങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹനുമാന് അമർത്യതയ്ക്കുള്ള മൃതസഞ്ജീവനി പർവ്വതം ഹിമാലയത്തിൽ നിന്നും ലങ്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം വീട് വീണുപോയെന്നും അങ്ങനെയാണ് കന്യാകുമാരിയിലെ മരുത്തമല ഉണ്ടായതെന്നും മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഇപ്പോൾ കന്യാകുമാരി പ്രദേശത്ത് കാണപ്പെടുന്ന അനേകം ഔഷധ സസ്യങ്ങൾ ഇപ്രകാരമാണ് ഉണ്ടായത് എന്നുള്ള ഐതിഹ്യം കൂടെ ഉണ്ട് ഇവിടെ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിൽ ഒരു സൈഡ് മൊത്തം കടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിവേകാനന്ദ സ്റ്റാച്യു, അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ബോട്ട് ജെട്ടി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ നിന്ന് കാണാം. അപ്പോൾ ഈ ഒരു കടലിൻ്റെ ഈ തിരകളടിച്ച് വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല പാറക്കെട്ടുകളാണ്, നല്ല വഴുവഴുപ്പുള്ള പാറക്കെട്ടുകളാണ്. അപ്പോൾ
രാത്രിയിൽ ഈ വിവേകാനന്ദ മണ്ഡപം നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കന്യാകുമാരിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാത്രിയുള്ള കാഴ്ചകളും ഷോപ്പിങ്ങും അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കന്യാകുമാരി. ഇതിനെ നമ്മൾ ത്രിവേണി സംഗമം എന്നും കൂടെ പറയാറുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഈ മൂന്ന് കടലുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സൺറൈസും സൺസെറ്റും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ സൺറൈസൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കന്യാകുമാരിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.